കുഞ്ഞുങ്ങളെ, ഈ കഥ നടക്കുന്നത് നമ്മുടെ നാട്ടിലൊന്നുമല്ല, അങ്ങ് ദൂരെ ദൂരെ ഇറ്റലി എന്ന രാജ്യത്താണ്. ഒരുപാട് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ഒരു കച്ചവടക്കാരന് സുന്ദരിയായ ഒരു മകളുണ്ടായിരുന്നു. മധുരം നിറഞ്ഞ അവളുടെ പെരുമാറ്റം കാരണം എല്ലാവരുടെയും മനസ്സിൽ അവളെക്കുറിച്ച് വലിയ മതിപ്പായിരുന്നു. അവൾക്ക് ചേർന്ന ഒരു ഭർത്താവിനെ കണ്ടുപിടിക്കണം, അച്ഛൻ്റെ പ്രധാന ചിന്ത അതുമാത്രമായി. ബിസിനസ് പതിയെ പതിയെ മോശമായി വരികയായിരുന്നു, കടം പെരുകി. കടം തീർക്കാൻ അയാൾ ദുഷ്ടനായ ഒരു പലിശക്കാരൻ്റെ കയ്യിൽ നിന്നും കുറച്ച് പണം കടം വാങ്ങിയിരുന്നു. കൃത്യസമയത്ത് തിരിച്ചു നൽകാനാവാഞ്ഞതിനാൽ പലിശ പെരുകി പെരുകി കടം വലിയ സംഖ്യയായി. കച്ചവടക്കാരന് അതൊരിക്കലും തന്നു തീർക്കാനാവില്ലെന്ന് പലിശക്കാരന് നന്നായി അറിയാമായിരുന്നു. അയാൾ കടം വീട്ടുന്നതിന് ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു. ഒന്നുകിൽ ഒരു മാസത്തിനകം കടം തന്നു തീർക്കുക, അല്ലെങ്കിൽ കച്ചവടക്കാരൻ്റെ മകളെ തനിക്ക് വിവാഹം ചെയ്തു തരണം. കച്ചവടക്കാരൻ ഞെട്ടിപ്പോയി. ഇത് രണ്ടും സമ്മതിക്കാവുന്ന കാര്യമല്ലെന്ന് അയാൾക്ക് നന്നായി അറിയാമായിരുന്നു. പലിശക്കാരൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, ഞാൻ ഈ കുഞ്ഞു സഞ്ചിയിൽ രണ്ട് ചരൽ കല്ലുകൾ ഇടും, നിങ്ങളുടെ മകൾക്ക് ഒന്ന് തിരഞ്ഞെടുക്കാം. വെളുപ്പാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങളുടെ കടം തിരിച്ചു തരേണ്ട. ഇനി കറുത്ത കല്ലാണെങ്കിലോ, അപ്പോഴും നിങ്ങൾ കടം തിരിച്ചു തരേണ്ട, പകരം നിങ്ങളുടെ മകളെ എനിക്ക് തരണം. കച്ചവടക്കാരൻ ആകെ വിഷമത്തിലായി. തൻ്റെ മകളുടെ ജീവിതം വെച്ചാണ് ഈ കളി കളിക്കാൻ പോകുന്നത്. ഒരു ചരൽക്കല്ല്, അതിൽ തീരുമാനിക്കപ്പെടും അവൾക്കിഷ്ടപ്പെട്ട ഒരാൾക്കൊപ്പം ജീവിക്കണോ അതോ ക്രൂരനായ വൃദ്ധനായ ഈ പലിശക്കാരനൊപ്പം കഴിയണോ എന്നും. അയാളുടെ മുമ്പിൽ മറ്റു വഴികളൊന്നും ഉണ്ടായിരുന്നില്ല. നറുക്കെടുപ്പിന് സമയമായി. വിചിത്രമായ ഈ തിരഞ്ഞെടുപ്പ് കാണാൻ ആളുകൾ തടിച്ചുകൂടി. ചിലർ കച്ചവടക്കാരൻ്റെ പക്ഷത്തായിരുന്നു. കടം വീട്ടാത്തതിന് മകളെ ചോദിക്കുന്നത് ഒട്ടും ന്യായമല്ലെന്ന് അവർ പിറുപിറുത്തു. മറ്റു ചിലർ പലിശക്കാരൻ്റെ പക്ഷത്തുമായിരുന്നു. കൃത്യസമയത്ത് പണം തിരിച്ചു കൊടുക്കാത്ത കച്ചവടക്കാരനാണ് ശരിക്കും ഇതിനൊക്കെ കാരണമെന്ന് അവർ പിറുപിറുത്തുകൊണ്ടിരുന്നു. ശരി, നമുക്ക് തുടങ്ങാം. പലിശക്കാരൻ സഞ്ചിയും ചരൽക്കല്ലുകളും പുറത്തെടുത്തു. എന്നാൽ സഞ്ചിയിലിട്ടത് രണ്ട് കറുത്ത കല്ലുകളായിരുന്നു. കച്ചവടക്കാരൻ്റെ മകൾ ഇത് ഒളിച്ചു കണ്ടു. ഏതെടുത്താലും കറുത്ത കല്ല് തന്നെ കിട്ടാൻ വേണ്ടി ചതിയൻ്റെ സൂത്രം അവൾ തിരിച്ചറിഞ്ഞു. നിങ്ങളുടെ മകളോട് വരാൻ പറയൂ, നേരം പോകുന്നു. അവൾ മെല്ലെ മുറ്റത്തേക്ക് ഇറങ്ങി വന്നു. അവളുടെ മുഖത്ത് പേടിയോ സങ്കടമോ ഇല്ലായിരുന്നു. ആളുകൾ ശ്വാസമടക്കി പിടിച്ചു നിൽക്കുകയാണ്. അവൾക്ക് വേണമെങ്കിൽ സഞ്ചിയിൽ കൈയിട്ട് രണ്ട് കല്ലും പുറത്തെടുത്ത് അവൻ്റെ ചതി ആളുകളെ കാണിച്ചു കൊടുക്കാം. പക്ഷേ കടം ഉടൻ വീട്ടേണ്ടി വരും, അത് അവൾക്കറിയാം. രണ്ടാമത്തെ വഴി അച്ഛനെ കടത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി അറിഞ്ഞുകൊണ്ട്, എന്നാൽ അറിയാത്ത മട്ടിൽ ഒരു കല്ലെടുക്കുക എന്നുള്ളതാണ്. കുഞ്ഞുങ്ങളെ, അവൾ എന്തായിരിക്കും ചെയ്യുക? അവളുടെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിലോ? അവൾ പതിയെ സഞ്ചിയിലേക്ക് കൈയിട്ടു. ആളുകൾ കണ്ണിമ വെട്ടാതെ നോക്കി നിൽക്കുകയാണ്. അവൾ ഒരു കല്ലെടുത്തു. ആളുകൾ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. പെട്ടെന്ന് അവളുടെ കയ്യിൽ നിന്നും ആ കല്ല് താഴെ വീണു. ആളുകൾ ഉടൻ തന്നെ താഴേക്ക് നോക്കി. മുറ്റത്താകെ കറുപ്പും വെള്ളയും പല നിറത്തിലുമുള്ള ചരൽക്കല്ലുകൾ ധാരാളമുണ്ട്. ഇതിലേതാണ് അവളുടെ കയ്യിൽ നിന്നും വീണത്? എങ്ങനെ കണ്ടുപിടിക്കും? ഇനി എന്തു ചെയ്യും? എല്ലാവരും ഒരുമിച്ച് ചോദിച്ചുപോയി. ഒന്ന് സഞ്ചിയിലുണ്ടല്ലോ, അത് ഏത് നിറമാണെന്ന് നോക്കിയാൽ പോരെ? അപ്പോൾ അറിയാമല്ലോ എൻ്റെ കയ്യിൽ കിട്ടിയത് ഏത് നിറമാണെന്ന്, മകൾ പറഞ്ഞു. പലിശക്കാരൻ ശരിക്കും ഞെട്ടി. സഞ്ചിയിൽ കറുത്ത മുത്താണെന്ന് ആളുകൾ അറിയും. അപ്പോൾ പുറത്തു പോയത് വെളുപ്പായിരുന്നു എന്ന് പറയാതെ തനിക്ക് രക്ഷയില്ല. താൻ തോറ്റിരിക്കുന്നു. ഏറ്റവും ദയനീയമായ തോൽവി. അയാൾ തലകുമ്പിട്ട് നിന്നു. ആളുകൾ ആർത്തു ചിരിച്ചു. കുഞ്ഞുങ്ങളെ, ലോകത്ത് നന്മയും തിന്മയും ഉണ്ട്.
ക്രൂരന്മാരും ദുഷ്ടന്മാരും ജയിക്കുന്നത് നമ്മൾ ഇടയ്ക്ക് കാണും. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, അവസാനത്തെ വിജയം നന്മയുടേത് മാത്രമായിരിക്കും. മനസ്സ് തളരാതെ ബുദ്ധിപൂർവം പ്രവർത്തിച്ചാൽ ഏത് ആപത്തിനെയും മറികടക്കാനാവും. ശുഭദിനം.